യെസ് ഇതിലേ ആ പറഞ്ഞോളൂ. ഇതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ഷോൺ പറഞ്ഞ രാഷ്ട്രീയ വിഷയം പൂരം, അതിനകത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതല്ല നമ്മുടെ ചർച്ചാ വിഷയം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഷോൺ ചോദിച്ച അടിസ്ഥാനപരമായ ചോദ്യം എന്താ? അടിസ്ഥാനപരമായ ചോദ്യം, പിണറായി രക്ഷിച്ചത് കൊണ്ട് ബി ജെ പിക്ക് എന്താണ് ഗുണം? ഇതാണല്ലോ ഷോണിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. ആ പിണറായി വിജയനെ രക്ഷിച്ചതുകൊണ്ട് ബി ജെ പിക്ക് ഗുണമില്ലെങ്കിൽ എന്തിനാണ് പിണറായി വിജയനെ അവർ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിന് ലാവ്ലിൻ കേസിൻ്റെ അന്വേഷണം നീട്ടിവെക്കുന്നു? ഇവിടെ ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുടെ കാര്യം അനിൽ പറഞ്ഞല്ലോ, ഞാൻ കുറച്ചുകൂടെ വിശദമായി പറയാം. ഈ രാധാകൃഷ്ണൻ ഇവിടെ നിന്ന് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈ രാധാകൃഷ്ണൻ ഇവിടെ നിന്ന് ഇ ഡി അന്വേഷണത്തിൻ്റെ ഓരോ മിനിറ്റ് ബൈ മിനിറ്റ് വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മിനിറ്റ് ബൈ മിനിറ്റ് വിവരം ഈ ഇ ഡി ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണൻ, അത് കേന്ദ്രത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസി വന്ന് കണ്ടുപിടിച്ചു. ഐ ബി വന്ന് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ചതിനെ തുടർന്നിട്ടാണ് ആ രാധാകൃഷ്ണനെ ഇവിടുന്ന് എങ്ങോട്ടാണ് മാറ്റിയത്? ചെന്നൈയിലോട്ട് മാറ്റി. ആ ചെന്നൈയിലോട്ട് മാറ്റിയ രാധാകൃഷ്ണനെ എന്തിനാണ് ഷോൺ ജോർജ് കരുവന്നൂർ അന്വേഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്? എവിടെ പോയി കരുവന്നൂർ കേസ്? എവിടെ പോയി കരുവന്നൂർ കേസ്? പിന്നെ കസ്റ്റംസിൻ്റെ അന്വേഷണം സുതാര്യമായി കൊണ്ടുവന്നിരുന്ന ഇവിടുത്തെ കമ്മീഷൻ എന്തോ, സുജിത് കുമാർ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു, രായ്ക്ക് രാമാനം അയാളെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി എന്തിനാണ്? സുനീത് കുമാർ അയാളെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി എന്തിനാണ്? ഏതെങ്കിലും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഒരാണുങ്ങുവീടെ മുന്നോട്ട് നീങ്ങുന്നുണ്ടോ? ഇപ്പം മൂന്നാം തവണ പിന്നെ ഷോൺ ജോർജിൻ്റെ പരമോന്നത നേതാവ് പ്രധാനമന്ത്രിയായിട്ട് 4 മാസം കഴിഞ്ഞല്ലോ. എത്ര അന്വേഷണങ്ങൾ കിടപ്പുണ്ട്? ഏതെങ്കിലും ഒരു അന്വേഷണം അനങ്ങിയോ? ഇ ഡിക്ക് എന്താണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ താല്പര്യമില്ലെന്ന് ചോദിച്ചത്? ഇന്ത്യയുടെ പരമോന്നത നീതി പീഠമാണ്. പിന്നെ ഷോൺ ജോർജ് ഇവിടെ പറഞ്ഞല്ലോ ലാവ്ലിൻ കേസിലൊന്നും ഇല്ലാന്ന്. അതൊന്നും ഞാൻ അംഗീകരിച്ച് തരില്ല ഷോൺ ജോർജ്. കാരണം 2003 മുതൽ ആ കേസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. ഞാനൊരു ചെറിയ കാര്യം മാത്രം പറയാം. ആ ലാവ്ലിൻ കേസിൽ 3 പേരെ പിന്നെ വിചാരണ നേരിടണമെന്ന് 2017 കേരള ഹൈക്കോടതി തീരുമാനിച്ചു. ആരാണ്? ശിവരാജൻ, പിന്നെ ഒരു പിന്നെ രാജശേഖരൻ നായർ, പിന്നെ വേറൊരാൾ എന്താണ് എന്തോ ഒരു അയ്യർ. ആ അയ്യര് മരിച്ചുപോയി. ആരാണ് ഈ 3 പേര്? ശിവരാജൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാൻ. മരിച്ചുപോയ ആൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. പിന്നെ ആ രാജശേഖരൻ നായർ അവിടുത്തെ അക്കൗണ്ട്സ് മെമ്പർ. അവർ 3 പേരും വിചാരണ നേരിടണം എന്ന് പറയുന്നു. ആരാ അവർ? കീഴ് ജീവനക്കാർ. വിചാരണ നേരിടണമെന്നും പറഞ്ഞ് പിന്നെ കുറ്റവിമുക്തരാക്കിയവരാരാ? വൈദ്യുതി മന്ത്രി പിണറായി വിജയൻ, ഊർജ്ജവകുപ്പ് സെക്രട്ടറി കെ മോഹനേന്ദ്രൻ, ഊർജ്ജവകുപ്പ് അഡീഷണൽ സെക്രട്ടറി എന്താണ് പിന്നെ കെ ഫ്രാൻസിസ്. അപ്പം നയം തീരുമാനിക്കുന്ന 3 പേരും കുറ്റവിമുക്തർ. നയം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ വിചാരണ നേരിടണം. ഇതാണ് ആ എഴുതി വെച്ചിട്ടുള്ളത്, ആ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുള്ള ആ റിപ്പോർട്ട്. ആ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് രേഖകൾ മുഴുവൻ അച്ചാനന്ദന് കൂടുണ്ടായിരുന്നപ്പം ശേഖരിച്ച ഒരാളാണ് ഞാൻ. ആ കേസാണ് ബെഞ്ചിൽ വന്നും ബെഞ്ചിൽ വരാതെയും 50 തവണ മാറ്റി വെച്ച കേസ്. ആ കേസ് യഥാർത്ഥത്തിൽ ബെഞ്ചിൽ വന്നാൽ 5 നിമിഷം മതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് തീരുമാനമെടുക്കാൻ. എന്താ കാര്യം? നയം നടപ്പിലാക്കിയവർ കുറ്റവും മുക്തര്. എന്തൊരു തോന്നിയാസം ഇത്! എല്ലാവരും കൂടെ വിചാരണയ്ക്ക് പോകട്ടെ എന്ന് 1 മിനിറ്റ് കൊണ്ട് സുപ്രീം കോടതിക്ക് പറയാവുന്ന ആ കേസാണ് 2017 ഒക്ടോബർ 10 മുതൽ. എന്താ 2017 ഒക്ടോബർ 10 മുതൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കിടന്ന് ചെതല് പിടിക്കുകയാണ് ആ കേസ്. ആ കേസ് എന്തുകൊണ്ട് വരാത്തത്? അത് പിണറായി വിജയനെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടോളെന്നാണ് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അനങ്ങാത്തത്, ഡോളർ കള്ളക്കടത്ത് കേസ് അനങ്ങാത്തത്, SFOI അന്വേഷണം അനങ്ങാത്തത്, ഇതൊക്കെ പിണറായി വിജയന് ഇതുകൊണ്ട് ഗുണമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് അനക്കാതെ വെക്കുന്നത് എന്നുള്ള ചോദ്യമാണ് എൻ്റെ ചോദ്യം. അത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ചോദ്യമാണ്. ആ ചോദ്യമൊന്നും ഷോൺ ജോർജ് പറഞ്ഞുകൊണ്ടൊന്നും ഇല്ലാതായി പോകില്ല. ഷോൺ ജോർജ് ഇയാളെ സഹായിച്ചുകൊണ്ട് BJP യുടെ ഗുണമെന്ന് പറഞ്ഞത് പിന്നെ എന്തിനാണ് സഹായിക്കുന്നത്? ബാക്കിയെല്ലാം ഞാൻ അംഗീകരിക്കും. പിന്നെ എന്തിനാണ് സഹായിക്കുന്നത്? സഹായിച്ചുകൊണ്ട് BJP ഗുണമില്ലെങ്കിൽ പിന്നെ സഹായിച്ച് എന്തിന്? ചുമ്മാ അങ്ങ് സഹായിക്കണോ? ഞാൻ അനിൽ നമ്പ്യാരെ ചുമ്മാ അങ്ങ് സഹായിക്കാം. ഇതിനുള്ളിൽ നിന്നുകൊണ്ട്
ഞാൻ എസ് എഫ് ഐ ഒ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ടൈറ്റായിട്ട് കേസ് ഫോളോ ചെയ്തുകൊണ്ട് ഞാൻ ഈ നിമിഷം തന്നെ പറയട്ടെ, ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയനെ സംരക്ഷിക്കാനുള്ളൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ കേരളത്തിൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നോ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഇല്ല എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു. ഇന്നലെ ചേർന്ന സംസ്ഥാന നേതൃത്വത്തിലും ഉൾപ്പെടെ സംസ്ഥാന അയസ് അനങ്ങും സഖാവയെ വെയിറ്റ് ചെയ്തു, ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഒന്ന് വെയിറ്റ് ചെയ്യൂ, കേസുകളൊക്കെ നരേന്ദ്രമോദിയാണെങ്കിൽ അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ നിങ്ങളത് തെളിവ് സഹിതം കാണും. യെസ്.